ഇന്ത്യ വേഴ്സസ് നൈജീരിയ മത്സരത്തിൻ്റെ സത്യാവസ്ഥ എന്ത്? 1950 വേൾഡ് കപ്പ് കളിക്കാൻ അവസരം ലഭിച്ച ഇന്ത്യ എന്തുകൊണ്ട് പോയില്ല? അതോ ഫിഫ ഇന്ത്യയെ ബാൻ ചെയ്തതാണോ? നൈജീരിയ 99 ഗോളിനെ ഇന്ത്യ തകർത്തത് ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചാണോ അഥവാ ദുർമന്ത്രവാദം ഉപയോഗിച്ചാണോ? ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ്സൺ സ്പോർട്സ്. ചിലപ്പോഴെങ്കിലും ചില ഫുട്ബോൾ പേജെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇന്ത്യ നാഷണൽ ടീം നൈജീരിയൻ നാഷണൽ ടീമിനെ ഫിഫ വേൾഡ് കപ്പിൽ 99 ഗോളിനെ തോൽപ്പിച്ചത് കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. അറിയാത്തവർ ഇപ്പോൾ കേട്ടിട്ടുണ്ടാകും. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. സംഭവം ഒരു ഫിഫ വേൾഡ് കപ്പ് മാച്ചല്ല, ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫൈ മാച്ചും പോലും അല്ല. ഇതെന്നാണ് നടന്നിട്ടുള്ളത്, ഇത് എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത് എന്ന് പോലും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കുകയില്ല. ഇതിൻ്റെ സ്കോറ് തന്നെ ശരിക്കും ഒരു കെട്ടുകഥയാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് നടന്ന കാലഘട്ടമോ ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഇത് ഫിഫയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. മത്സരം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തെളിവുകളൊന്നുമില്ല എങ്കിലും നമ്മളുടെ ചില ബ്ലോഗുകളൊക്കെ ഈ മത്സരത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്ലോഗിൽ വായിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ മത്സരത്തിൽ ശരിക്കും നടന്നത് എന്താണെന്നാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. 99 ഗോള് എങ്ങനെ ഇന്ത്യ സ്കോർ ചെയ്തു, ഇന്ത്യ അടിച്ച എല്ലാ ഷോട്ടുകളും ഗോളായി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടരുത്. ഇന്ത്യ 99 ഷോട്ടാണ് അടിച്ചത്, ആ 99 ഷോട്ടും ഗോളായി. 100-ാമത്തെ ഗോൾ അടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല. പിന്നെ നൈജീരിയയ്ക്ക് വേണ്ടി ഒരു ഗോൾ നേടിയ ആ താരം പെനാൽറ്റിയിൽ നിന്നാണ് ഗോൾ നേടിയത്. ആ ഗോൾ നേടിയ താരം അന്ന് അവിടെ മരിക്കുകയും ഉണ്ടായി. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് നമുക്ക് പറയുമ്പോൾ ആ നൈജീരിയയുടെ ഗോൾ പോസ്റ്റിൽ നിന്ന ഗോളി ഇങ്ങനെയാണ് പറഞ്ഞത്, തൻ്റെ എതിരെ വരുന്ന ബോളുകളെല്ലാം ചിലപ്പോൾ സിംഹമായും ചിലപ്പോൾ കുതിരയായും മാറി തന്നെ ആക്രമിക്കുന്ന രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് സേവ് ചെയ്യാൻ പറ്റാതെ താൻ മാറി നിൽക്കുകയായിരുന്നു ഉണ്ടായത് എന്നാണ് ആ ഗോൾ കീപ്പർ പറഞ്ഞത്. ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ ആ നൈജീരിയത്തെ ന്യൂസുകാരൊക്കെ പറയുന്നത് നമ്മളുടെ ഇന്ത്യ ജൂഡോ എന്ന് പറയുന്നൊരു ബ്ലാക്ക് മാജിക് അഥവാ ദുർമന്ത്രവാദം ഉപയോഗിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. സോക്സ് ഇട്ട് കളിച്ചിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ ടീം സോക്സിനിടയിൽ എന്തോ വെച്ചുകൊണ്ട് ആയിരുന്നു ഫുട്ബോൾ കളിച്ചിരുന്നത് എന്നാണ് അവിടുത്തെ നൈജീരിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്തത്. ദുർമന്ത്രവാദം ഉപയോഗിച്ചാണ് ഇന്ത്യ നൈജീരിയക്കെതിരെ ജയിച്ചതെന്നാണ് നൈജീരിയക്കാരെല്ലാവരും ഇപ്പോഴും പറയുന്നത്. അങ്ങനെ 1950 ഫിഫ ഇന്ത്യയെ വേൾഡ് കപ്പിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനോട് പറഞ്ഞത് സോക്സ് മാത്രമല്ല ബൂട്ട് ഉപയോഗിച്ച് കളിക്കണമെന്നാണ്. എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം അത് വിസമ്മതിക്കുകയായിരുന്നു. കാരണം അവർ സോക്സിൻ്റെ ഇടയിൽ എന്തോ വെച്ചുകൊണ്ട് പൂളിനൊക്കെയും സിംഹത്തിന് മേലെ ആക്കിക്കൊണ്ടുള്ള ഷോട്ടുകളൊക്കെ ആയിരുന്നു ഇന്ത്യ നടത്തിയിരുന്നത്. ഒരു ബ്ലാക്ക് മാജിക് ജൂഡോ എന്ന് പറയുന്ന ബ്ലാക്ക് മാജിക് ആയിരുന്നു ഇന്ത്യ ഉപയോഗിച്ചിരുന്നത്. ഇത് കണ്ടതുകൊണ്ടാണ് ഫിഫ ഇന്ത്യയെ 1950 വേൾഡ് കപ്പിൽ നിന്ന് ബാൻ ചെയ്യുന്നത്. ഇതാണ് നടന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഓക്കെ, ശരിക്കും അവിടെ എന്താണ് നടന്നത്? ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നൈജീരിയൻ കെട്ടുകഥയാണ്. ഞാൻ ഈ സംഭവം കേട്ടപ്പോൾ ആദ്യം വായിച്ച ബ്ലോഗിൽ കണ്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. നൈജീരിയയിലുള്ള ആൾക്കാർ അവരുടെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കെട്ടുകഥയാണ് ഈ കഥ. ശരിക്കുമുള്ള ബ്ലോഗുകൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കെട്ടുകഥ ശരിക്കും യാഥാർത്ഥ്യമല്ല എന്നും ഇങ്ങനൊരു മത്സരം നടന്നിട്ടുണ്ടോ എന്നൊരു കാര്യത്തിലൊരു സംശയം മാത്രമാണ്. 1950 ഇന്ത്യയെ ബാൻ ചെയ്തത് അവർക്ക് സാമ്പത്തിക ശേഷിയുമായി മുന്നോട്ടില്ലാത്തത് കൊണ്ട് ഫിഫ കളിക്കുന്നതിന് വേണ്ടി ബ്രസീലിലേക്ക് വരാനും വോട്ട് വാങ്ങാനുള്ള പൈസയൊന്നും അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ വേൾഡ് കപ്പിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഫിഫ ബാൻ ചെയ്തത്. അതാണ് ഇതിന് ശരിക്കുള്ള കഥ. ഞാനിത് പറയുന്നതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ കഥ പറഞ്ഞുകൊണ്ട് പലരും നിങ്ങളെ പറ്റിക്കാം, ഇനിയും നിങ്ങൾ 99 ഗോളിന് ഇന്ത്യ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനിയും കാണാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവല്ലോ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുത്ത് മാത്രം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും
മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായിട്ട് കാണുന്നതുവരെ ബൈ.